ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റത്തെ പോയം സോങ് ഓഫ് ദി റെയിൻ റിട്ടൺ ബൈ കലയിൽ ചിത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിലെ നെക്സ്റ്റ് ഒരു പ്രോസ് ആയ പ്രോസ് മീൻസ് ഇതൊരു പ്ലേ ആണ്. പ്ലേ മീൻസ് എന്താണ്? പ്ലേക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന് പ്ലേ പറഞ്ഞാൽ കളി എന്നും ഒന്ന് പ്ലേ പറഞ്ഞാൽ നാടകം എന്നർത്ഥമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നാടകമാണ് പറയുന്നത്. ലിസൺ ടു ദി മൗണ്ടെയിൻ, ലിസൺ ടു ദി മൗണ്ടെയിൻ എന്നുള്ള നാടകമാണ്. എഴുതിയിരിക്കുന്നത് കാവേരി നന്ദീഷിനാണ്. ലിസൺ ടു ദി മൗണ്ടെയിൻ എന്ന് പറയുമ്പോൾ മൗണ്ടെയിൻ മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാണ്, ഒരു പ്രകൃതി റിലേറ്റഡ് ആണ്. അപ്പോൾ മലയെ ശ്രദ്ധിക്കുക. മല എന്തെങ്കിലും പറയുന്നുണ്ടോ? നമ്മളുടെ ഇവിടെ ഈ ഒരു നാടകത്തിൽ നമുക്ക് മല നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതാണ് ഈ ഒരു നാടകത്തിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മല എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മൗണ്ടെയിൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗമാണ്. അതായത് ഒരുപാട് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ് ഈ ഒരു മൗണ്ടെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്ന ഒരു ധർമ്മഗിരി മൗണ്ടെയിൻ ആണ്. അപ്പോൾ ധർമ്മഗിരി മൗണ്ടെയിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് ക്ലാസ് ശ്രദ്ധിക്കാം. അപ്പം ക്ലാസ് കൃത്യമായിട്ട് വാച്ച് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കും. ദ ഏർത്ത് ഈസ് ബ്ലെസ്ഡ് വിത്ത് നാച്ചുറൽ റിസോഴ്സസ്. ഒരുപാട് നാച്ചുറൽ റിസോഴ്സ് കൊണ്ട് ബ്ലെസ്ഡ് ആണ് നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത്. ബട്ട് ദേ ആർ ബീങ് എക്സ്പ്ലോയ്റ്റഡ് ഇൻ എ കെയർലെസ് ആൻഡ് സെൽഫിഷ് മാനർ. പക്ഷെ അതൊക്കെ ഇന്നെന്താണ്? നമ്മളുടെ സെൽഫിഷിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലോയ്റ്റ് ചെയ്യാണ്, ദുരുപയോഗം ചെയ്യാണ്. ആർ വി നോട്ട് ഡ്യൂട്ടി ബൗണ്ട് ടു പ്രൊട്ടക്ട് അവർ മദർ എർത്ത്? ഇപ്പോൾ നമ്മളുടെ അമ്മയായ എർത്തിനെ സംരക്ഷിക്കേണ്ട നമ്മളുടെ ഡ്യൂട്ടി അല്ലേ? ലെസ് റീഡ് എ പ്ലേ. അപ്പോൾ നമുക്കിങ്ങനെ എന്ത് ചെയ്യാം? ഒരു പ്ലേ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ലിസൺ ടു ദി മൗണ്ടെയിൻ റിട്ടൺ ബൈ കാവേരി നമ്പീശൻ. കാവേരി നമ്പീശൻ്റെ ലിസൺ ടു ദി മൗണ്ടെയിൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കാവേരി നമ്പീശനെ കുറിച്ചൊന്ന് പറയാം. കാവേരി നമ്പീശൻ ആൻഡ് ഇന്ത്യൻ നോവലിസ്റ്റ് വാസ് ബോൺ ഇൻ പലങ്കല വില്ലേജ് ഇൻ സൗത്ത് കൊടക് കർണാടക ഇൻ എ ഫാമിലി ഓഫ് പൊളിറ്റീഷ്യൻസ്. ഷി സ്റ്റഡീസ് മെഡിസിൻ ഇൻ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ ആൻഡ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലിയോപൂൾ ഇംഗ്ലണ്ട്. നമ്പീഷൻ സ്റ്റോറി ഡോക്ടർ സാഡ് ആൻഡ് ദ പവർ ലഞ്ച് വാസ് ജോയിൻറ്റ് റൺ അപ്പ് ഇൻ ദ തേർഡ് ഔട്ട്ലുക്ക് പിക്കാഡ് നോൺ ഫിക്ഷൻ കണ്ടൻറ്റ് ഇൻ 2003. ദ സ്റ്റോറി ദാറ്റ് മസ്റ്റ് നോട്ട് ബി ടോൾഡ് വാസ് ഷോർട്ട് ലിസ്റ്റ് ഫോർ ദി DSB പ്രൈസ് ഫോർ സൗത്ത് ഇന്ത്യൻ ലിറ്ററേച്ചർ in 2012 as well as the Man Asian Literacy Prize in 2008. She was elected Cook Person of the Year in 2005. Listen to the Mountain. അപ്പോൾ നമ്മൾ ഒരു നാടകമായതുകൊണ്ട് അതിൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ക്യാരക്ടേഴ്സിനൊന്ന് പരിചയപ്പെടാം. ഗ്രാൻഡ് മദർ ഒന്നാമത്തെ ക്യാരക്ടറാണ്. ഗ്രാൻഡ് മദർ സെക്കൻഡ് വൺ നാരായൺ ഇവിടെ റോൾ ചെയ്യുന്ന നാരായണൻ എന്നുള്ള ക്യാരക്ടർ ഇവിടുത്തെ ചെയ്യുന്ന റോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ്. ദെൻ നെക്സ്റ്റ് വൺ രമണ്ണ എന്ന് പറഞ്ഞെങ്കിൽ രമണ്ണ ചെയ്യുന്നത് ടീ ഷോപ്പ് ഓണറായിട്ട് ഒരു ചായക്കടക്കാരനാണ്. ശാസ്ത്രി കണ്ണൻ രുദ്രപ്പ ആ വില്ലേജിലെ ആളുകളാണ്. സാഗർ ബിൽഡിംഗ് കോൺട്രാക്ടറാണ്, ഒരു ബിൽഡിംഗ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വരുന്ന കോൺട്രാക്ടറാണ് സാഗർ. ദീക്ഷിത് മില്യണയർ ഇൻഡസ്ട്രീസ്, അതായത് ഒരു കോടീശ്വരനായ വ്യാപാരിയാണ് ദീക്ഷിത്. ഇങ്ങനൊരു ഇത്രയും ക്യാരക്ടേഴ്സാണ് നമ്മുടെ ഈ ഒരു പ്ലെയർ വരുന്നത്. ദ പ്ലേ ഈസ് സെറ്റ് ഇൻ എ വില്ലേജ്, നമ്മളെ നാടകം നടക്കുന്ന ഒരു വില്ലേജിലാണ്, ഒരു ഗ്രാമത്തിലാണ്. ദ ബാക്ക്ഗ്രൗണ്ട് ഷോസ് മൗണ്ടെയിൻസ് ട്രീസ് ആൻഡ് എ റിവർ ഡെപ്പിറ്റിംഗ് എ നാച്ചുറൽ കൺട്രി സൈഡ് വ്യൂ. അപ്പോൾ ആ ഒരു നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മലകളും അതുപോലെ തന്നെ മരങ്ങളും പുഴ ഒഴുകുന്നൊക്കെയാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നത്. സീൻ വൺ ആൻഡ് ഫോർ ആർ എനാക്റ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കർട്ടെയിൻ. ദ കർട്ടൻ റൈസസ് ഫോർ സീൻസ് 2, 3, 5. സീൻ ഒന്നും നാലും കർട്ടൻ്റെ മുന്നിലും അതുപോലെ തന്നെ രണ്ടും മൂന്നും അഞ്ചും കർട്ടൻ പൊന്തിച്ചിട്ടുമാണ് നടക്കുന്നത്. അപ്പം നമുക്ക് ഇനി അടുത്തതായിട്ട് ഒന്നാമത്തെ സീനിലോട്ട് പോവാം. സീൻ നമ്പർ വൺ. ഗ്രാൻഡ് മദർ അപ്പിയേഴ്സ് ഫ്രം സ്റ്റേജ് റൈറ്റ് ഹോബിൾസ് ടു ദി സെൻറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദി കർട്ടൻ ആൻഡ് സ്പീക്സ് ടു ദി ഓഡിയൻസ് ഇൻ എ സ്ലോ ഡെലിബറേറ്റ് വോയിസ്. ഗ്രാൻഡ് മദർ അപ്പിയേഴ്സ് ഫ്രം ദി സ്റ്റേജ് റൈറ്റ്, സ്റ്റേജിൻ റൈറ്റ് സൈഡിൽ നിന്ന്, എന്തായിരുന്നു സ്റ്റേജിലെ റൈറ്റ് സൈഡിൽ നിന്ന് ഗ്രാൻഡ് മദർ സ്റ്റേജിലോട്ട് വരുന്നു. ഹോബിൾസ് ടു ദി സെൻറ്റർ, എന്നിട്ട് ആ സെൻറ്ററിൽ നിൽക്കുന്നു. ഇൻ ഫ്രണ്ട് ഓഫ് ദി കർട്ടൻ ആൻഡ് സ്പീക്സ് ടു ദി ഓഡിയൻസ് ഇൻ എ സ്ലോ ഡെലിബറേറ്റ് വോയിസ്. അപ്പോൾ കർട്ടൻ്റെ മുന്നിൽ നിന്നിട്ട് ഒരു വോയിസിൽ പറയുന്നു ഗ്രാൻഡ് മദർ, ഐ ആം എ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, ഞാൻ എന്താണ് ഒരു മുതുമുത്തശ്ശിയാണ്. ഐ വാസ് ബോൺ അറ്റ് ദ ടേൺ ഓഫ് ദി സെഞ്ചുറി വർ നോ മോട്ടോകാർസ് നോ എയ്റോപ്ലെയിൻ നോ ടെലിവിഷൻ നോ മൂവീസ് ആൻഡ് മച്ച് ലെസ്
നോയ്സ്. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദർ ജനിച്ച ആ ഒരു നൂറ്റാണ്ട്, ആ സെഞ്ചുറി എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, അന്ന് മോട്ടോ കാർസ് ഇല്ല, എയ്റോപ്ലെയിൻസ് ഇല്ല, ടെലിവിഷൻ ഇല്ല, സിനിമകളില്ല. അതുകൊണ്ട് തന്നെ ഈ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഇല്ലാത്ത കാരണം തന്നെ ലെസ് നോയ്സ് ആണ്. അത് അവിടെ മൊത്തം ഒരു വലിയ സൗണ്ട് ഇല്ലാത്ത പ്രദേശമാണ്. പ്രോസസ് ഒന്ന് നിർത്തുന്നു. ഐ വാസ് ബോൺ ഹിയർ, ഞാൻ ജനിച്ചത് ഇവിടെയാണ്. ഗ്രൂ അപ്പ് വളർന്നത് ഇവിടെയാണ്. മാരീഡ് കല്യാണം കഴിച്ചതു. ഹാഡ് മൈ ചിൽഡ്രൻ, എനിക്ക് കുട്ടികളുണ്ട്. ഗ്രാൻഡ് ചിൽഡ്രൻ പേരക്കുട്ടികളുണ്ട്. ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ പേരക്കുട്ടികൾ കുട്ടികളായി, എത്രത്തോളം വയസ്സുണ്ട് എനിക്ക്. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഓൾ മൈ ലൈഫ്, എൻ്റെ ജീവിതം മൊത്തം ജീവിച്ചത് ഞാൻ ഇവിടെയാണ്. ഹിയർ ഇൻ ദിസ് വില്ലേജ് ഓൺ ദി സ്ലോപ്സ് ഓഫ് ധമഗിരി, ഇതെന്ന് പറഞ്ഞെങ്കിൽ ധമഗിരി എന്നുള്ള മലയുടെ ചെരുവിലാണ് ഈ വില്ലേജ്. ദ റിവർ, ട്രീസ്, ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് അനിമൽസ് ആർ മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞെങ്കിൽ ആരൊക്കെയാണ്, റിവർ പുഴ, ട്രീസ് മരങ്ങൾ, ഫ്ലവേഴ്സ് ബേർഡ് പൂക്കൾ, ബേർഡ്സ് പക്ഷികൾ ആൻഡ് അനിമൽസ് മൃഗങ്ങളൊക്കെയാണ്. ഐ ഹാവ് ഹാഡ് എ ടഫ് ലൈഫ് ബട്ട് എ ഹാപ്പി വൺ, എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര കഠിനമായിരുന്നു, ടഫായിരുന്നു, പക്ഷേ ഞാൻ സന്തോഷവതിയാണ്. നൗ ഐ ആം ഓൾമോസ്റ്റ് 90, ഇപ്പം എനിക്ക് ഏതാണ്ട് ഒരു 90 വയസ്സുണ്ട്. മൈ ഗ്രാൻഡ് സൺ നാരായൺ ഈസ് ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. നമ്മൾ ക്യാരക്ടറിൽ ഒരാളെ പറഞ്ഞിരുന്നു നാരായൺ, അപ്പം നാരായൺ എന്ന് പറഞ്ഞെങ്കിൽ ഗ്രാൻഡ് മദറിൻ്റെ ഗ്രാൻഡ് സണ്ണാണ്, പേരക്കുട്ടിയാണ്. ഹി കെയിം ടു മീ വിത്ത് ദ മോസ്റ്റ് ഷോക്കിംഗ് ന്യൂസ്, ഇന്ന് നാരായണ വന്നത് ഒരു ഷോക്കിംഗ് ന്യൂസും കൊണ്ടാണ്. പ്രോസസ് അത് കഴിഞ്ഞ് കുറച്ച് നിർത്തുന്നു. ഷാൾ ഐ ടെൽ യു അബൌട്ട് ഇറ്റ്, ഞാനത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തോട്ടെ, നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. വെയിറ്റ്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യൂ. ഐ തിങ്ക് യു ബെറ്റർ സീ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്. അപ്പം ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അതെന്താണ് സംഭവിച്ചത് നിങ്ങൾ കാണുന്നതാണ്. ഷീ ഹോബിൾസ് ഓഫ് ദി സ്റ്റേജ്, അത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, സ്റ്റേജിൽ നിന്ന് പുറത്തു പോകുന്നു. എൻറ്റർ നാരായൺ ഫ്രം വൺ സൈഡ് ഓഫ് ദി സ്റ്റേജ് ആൻഡ് സാഗർ ഫ്രം അതർ. നാരായൺ എന്ത് ചെയ്യുന്നു, ഒരു സൈഡിൽ നിന്ന് സ്റ്റേജിലോട്ട് കയറുന്നു, സാഗർ മറ്റേ സൈഡിൽ നിന്ന് കയറുന്നു. ദ മീറ്റ് സെൻറ്റർ സ്റ്റേജ് ആൻഡ് ഗ്രീറ്റ് ഈച്ച് അതർ, രണ്ടും സെൻറ്ററിലെത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഒന്ന് ഗ്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒരു സീനിൻ്റെ ഒരു ഭാഗം, കുറച്ചും കൂടി ഉണ്ട്, നമുക്കത് പറയാം. അതിൽ ഈ ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ഗ്രാൻഡ് മദർ സേ അബൌട്ട് ഹർ പാസ്റ്റ്, എങ്ങനെയൊക്കെയാണ് നമ്മളെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് മദറിൻ്റെ പാസ്റ്റിന്, എങ്ങനെയാണ് നമ്മളെ ഗ്രാൻഡ് മദറിൻ്റെ പാസ്റ്റ് ഇതിൽ പറയുന്നത്, അത് എഴുതിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക, അയച്ചുതരാം. നാരായണും അതുപോലെ തന്നെ നമ്മളുടെ സാഗറും സ്റ്റേജിലെത്തി എന്ന് പറഞ്ഞു. നാരായൺ, വെൽക്കം, വെൽക്കം ടു അവർ വില്ലേജ്. അപ്പോൾ ആ നാരായണ മനസ്സിലായി, ഈ സാഗർ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല, അപ്പം ഞങ്ങളുടെ വില്ലേജിൽ പുതിയതാളാണ്. അപ്പോൾ വെൽക്കം ചെയ്തു. ഐ ആം ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ, ഞാൻ ഇവിടുത്തെ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററാണ് സ്വയം പരിചയപ്പെടുത്തുന്നു. സാഗർ, സാഗർ ഫ്രം ബാംഗ്ലൂർ, പ്ലീസ്ഡ് ടു മീറ്റ് യു. അപ്പോൾ അയാൾ പറയുന്നു സാഗറിൻ്റെ, എൻ്റെ പേര് സാഗർ എന്നാണ്, കണ്ടതിൽ സന്തോഷം. നാരായൺ, വിൽ യു ജോയിൻ മീ ഫോർ എ കപ്പ് ഓഫ് ടീ മിസ്റ്റർ സാഗർ. സാഗറിനോടൊക്കെയാണ്, നമുക്കൊരു ഗ്ലാസ് ചായ കുടിച്ചാലോ. രമണ്ണാസ് ടീ ഷോപ്പ് ഈസ് ജസ്റ്റ് അക്രോസ് ദി റോഡ്, ഈ റോഡിൻ്റെ ജസ്റ്റ് ഒന്ന് അപ്പുറത്താണ് രമണ്ണ ടീ ഷോപ്പ്, പ്ലീസ് കം, നമുക്ക് പോവാം. സാഗർ, താങ്ക് യു, താങ്ക് യു, ദേ ലീവ് ടുഗദർ. ഓക്കെ, നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു, ആ ഒരു സ്റ്റേജിൽ നിന്ന് പുറത്തു പോകുന്നു. ഇന്ന് നമ്മൾ ലിസൺ ടു ദി മൗണ്ടെയിൻ ഒരൊറ്റ സീന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇനി ബാക്കി നമുക്ക് എടുക്കാനുണ്ട്. ഈ ഒരൊറ്റ സീൻ കൃത്യമായി നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക.